എറണാകുളം കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനയെ മയക്കുവേടി വെക്കാൻ തീരുമാനം ആന കിണറ്റിൽ വീണ പന്ത്രണ്ട് മണിക്കൂർ പിന്നിട്ടു രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ശരീരത്തിലാകെ മുറിവേറ്റ ആന ക്ഷീണിതനാണ് സ്ഥലത്ത് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞത് ഡോക്ടറടക്കം ഇവിടെ ഉണ്ട് അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമ്മുടെ ഒരു മൂന്ന് മണിക്ക് ശേഷം മാത്രമേ അത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ

ശ്രുതി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് കോതമംഗലം കോട്ടപ്പടിയിലെ ഈ കിണറ്റിൽ ഈ കാട്ടാന വീഴുന്നത് ഈ സമയമായിട്ടും കാട്ടാനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങും എത്തിയിട്ടില്ല ഇപ്പോൾ എന്തായാലും ഈ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോട്ടപ്പടി പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകളിലാണ് ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് വലിയ ജനക്കൂട്ടം രാവിലെ മുതൽ തന്നെ ഇവിടെ തടിച്ചുകൂടിയിരുന്നു മറ്റു പ്രദേശങ്ങളിൽ നിന്ന് നിൾപ്പെടെ ആളുകൾ ഇങ്ങോട്ട് എത്തുന്ന സാഹചര്യമുണ്ട് ഈ കാട്ടാന വീണത് കാണാനായി അത്തരം ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം നാട്ടുകാരുടെ പ്രധാന ആവശ്യം ആദ്യഘട്ടം മുതൽക്കേ എന്ന് പറയുന്നത് ഈ കാട്ടാനയെ കിണറിൽ നിന്നും കയറ്റിവിടുക എന്നതിനപ്പുറത്തേക്ക് മയക്കുപെടി വെച്ച് കാട്ടാനെ പിടികൂടുകയും അതിനുശേഷം ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവരാത്ത നിലയിൽ ദൂരപ്രദേശത്തേക്ക് എത്തുകയും ചെയ്യണമെന്നതായിരുന്നു പ്രധാനമായും നാട്ടുകാരുടെ ആവശ്യം അല്പസമയം മുമ്പ് ഡി എഫ് അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവരുടെ യോഗം ചേർന്നിരുന്നു യോഗത്തിന് ശേഷം ഡി മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഈ മയക്കുവടി വെക്കുക എന്ന ആവശ്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട് ഇനി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഔദ്യോഗികമായ അനുമതി കൂടി ലഭിക്കുക എന്നൊരു കടമ്പ മാത്രമാണ് അതിൽ ബാക്കിയുള്ളതെന്നാണ് ആ അനുമതി കൂടി ലഭിക്കുകയാണെങ്കിൽ പിന്നെ മയക്കുപിടി വെക്കുന്നതിൽ അതായത് ജനങ്ങളുടെ ആവശ്യം പോലെ തന്നെ മയക്കു വെക്കുന്നതിൽ മറ്റു തടസ്സങ്ങളില്ല മറ്റൊരു സാങ്കേതിക തടസ്സം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥയാണ് നല്ല വെയിലുള്ള സാഹചര്യമാണ് ഇത്രയും കനത്ത വെയിലുള്ള സാഹചര്യത്തിൽ കാട്ടാനയെ വെടിവെക്കുകയാണെങ്കിൽ അത് ഇതിന്റെ ജീവനെ തന്നെ ബാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ വെയിലാറിയ ശേഷം കൂടി മാത്രമേ ഈ വെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ മറ്റൊരു പ്രധാന കാര്യം ഇപ്പോഴും ഈ പതിനാല് ആകുമ്പോഴും കാട്ടാന ഇപ്പോഴും ഈ കിണറിൽ തന്നെ തുടരുകയാണ് ഇത് വെള്ളത്തിനായതിനാൽ തന്നെ ഈ വെള്ളം വറ്റിച്ച ശേഷം മാത്രമേ വെടി വെക്കാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള ചില സാങ്കേതിക കാര്യങ്ങൾ കൂടി ഇതിന്റെ ബാക്കിയുണ്ട് അത്തരം കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കിയ ശേഷം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഔദ്യോഗിക അനുമതി കൂടി നിലവിൽ വാക്കാനുമതി ലഭിച്ചുവെന്ന് ാണ് ഡി എഫ് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഔദ്യോഗിക അനുമതി കൊണ്ട് ലഭിച്ചാൽ പിന്നീട് അങ്ങോട്ട് ഈ മയക്കുവേടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് തടസ്സങ്ങളില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് അത്തരത്തിൽ മയക്കുവേടി വെച്ച് ഈ ആനയെ പിടികൂടി ജനങ്ങളുടെ ആവശ്യം പോലെ തന്നെ ആൾവാസമില്ലാത്ത ജനവാസമില്ലാത്ത ദൂരപ്രദേശത്തേക്ക് എത്തിക്കുമെന്നും നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ പ്രതികരിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുകയാണ് കാരണം ജനങ്ങൾ പറയുന്ന പ്രധാന ആരോപണം എന്ന് പറയുന്നത് മുൻപും ഇത്തരത്തിലുള്ള കാട്ടാനാക്രമണം ഉണ്ടായപ്പോൾ ഉണ്ടായ നാശനഷ്ടങ്ങൾക്കൊന്നും തന്നെ കൃത്യമായ നഷ്ടപരിഹാരമോ മറ്റ് നടപടികളോ ഒന്നും ഔദ്യോഗികമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ കിണറ്റിൽ വീണു കാട്ടാന തന്നെ മുൻപ് ഈ ഇരുചക്രവാഹനത്തിലെ യാത്രക്കാരെ അടക്കം ഉപദ്രവിക്കുകയും അത്തരത്തിൽ പരിക്കേറ്റ ആളുകൾ ഇപ്പോഴും ഇവിടെ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യവും ഉണ്ട് അതൊക്കെ നിലനിൽക്കെ തന്നെ നഷ്ടപരിഹാരം കൃത്യമായി നൽകിയിട്ടില്ല എന്നതാണ് ജനങ്ങളുടെ പ്രധാന ആരോപണം അതുപോലെ തന്നെ ഈ കാട്ടാന വീടിരിക്കുന്ന കിണർ എന്ന് പറയുന്നത് ഏകദേശം ഇരുപതിലധികം കുടുംബങ്ങൾ കുടിവെള്ളത്തിനുൾപ്പെടെ ആശ്രയിക്കുന്ന കിണറായിരുന്നു ഇത് തകർന്നിട്ടുണ്ട് ഇത് തകർന്ന സാഹചര്യത്തിൽ ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി വേണ്ടി ഈ കിണർ വീണ്ടും നിർമ്മിക്കുന്നതിനുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഈ മണ്ണുമാന്തി യന്ത്രം നേരത്തെ തന്നെ രാവിലെ തന്നെ റോഡിലെത്തിയിരുന്നെങ്കിലും ഈ പ്രദേശത്തേക്ക് ക്കാൻ സാധിച്ചിരുന്നില്ല കാരണം ഇത് കടന്നു വരുന്ന വഴിയെല്ലാം തന്നെ കൃഷി ഉള്ള പ്രദേശമാണ് കർഷകർ താമസിക്കുന്ന പ്രദേശം തന്നെയാണിത് അത്തരത്തിൽ കൃഷിനാശം ഉണ്ടാകുമ്പോൾ അതിനുള്ള നഷ്ടപരിഹാരം നൽകാമെന്ന് ഉറപ്പ് നൽകിയാലല്ലാതെ ഈ മണ്ണുമാതി യന്ത്രം ഉൾപ്പെടെ കടത്തിവിടില്ല എന്നുള്ള നിലപാടെടുക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു എന്തായാലും ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്നും ലഭിക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് മയക്കുവടി വെക്കാനുള്ള വാക്കാനുള്ള അനുമതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു ഔദ്യോഗിക അനുമതിയാണ് ലഭിക്കാനുള്ളത് ഈ വെയിലാറിയ ശേഷം വൈകിട്ടോടുകൂടി ഈ ആനയുടെ ജീവൻ കൂടി പരിഗണിക്കേണ്ടതുണ്ട് ജീവൻ നഷ്ടമാകുന്ന നിലയിലേക്ക് നടപടികൾ ഒന്നും തന്നെ പോകാൻ പാടില്ല അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളിലേക്കാണ് ഇപ്പോൾ വനംവകുപ്പ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കടക്കുന്നത് എന്തായാലും ഈ വെയിലാറിയ ശേഷമേ അത്രമൊരു നടപടികളിലേക്ക് കടക്കൂ കിണറ്റിലെ വെള്ളം കൂടി വറ്റിച്ച ശേഷം മാത്രമേ അത്രമൊരു നടപടിയിലേക്ക് കടക്കൂ ഒരു കാര്യം വാക്കാൽ ഉറപ്പ് നൽകുന്നു ജനങ്ങളുടെ ആവശ്യം പോലെ തന്നെ ഈ കാട്ടാനെ മയക്കൂടി വെച്ച് പിടികൂടി ജനവാസമില്ലാത്ത ദൂരപ്രദേശത്തേക്ക് കൊണ്ടുപോകുമെന്ന കാര്യം ഇപ്പോൾ വാക്കാൽ ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകുന്നു ശ്രുതി അലി നേരത്തെ ഈ നാട്ടുകാരുടെ പ്രതികരണം വന്നപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു ഒരു പ്രശ്നക്കാരനായ ആനയാണ് ഇത് ഇതിനു മുൻപും അലി സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനു മുൻപും ആശങ്ക ഉയർത്തിയിട്ടുള്ള ഒരു പ്രദേശത്ത് ആശങ്ക ഒരു ആന തന്നെയാണ് അപ്പോൾ ആന ഈ കെൻസിലകപ്പെട്ട ശേഷം ഇപ്പോൾ ഈ പന്ത്രണ്ട് അധികമായി എന്ന് പറയുന്നു ഇതിൽ ആന ക്ഷീണിതനാണെന്നും അരി അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഈ ആനയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒപ്പം ഈ പുറത്തെടുക്കുമ്പോൾ അതിനു ഇപ്പോൾ മയക്കുവടി വെച്ചിട്ടായിരിക്കും അപ്പോൾ ആ തരത്തിലുള്ളൊരു നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും क्यों मंडा होगा? ശ്രുതി പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി ഈ കിണറ്റിൽ വീണ ആനയെ ഈ ഘട്ടമായിട്ടും ഈ സമയമായിട്ടും ഇതിനെ പുറത്തെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പരിക്കുകളൊക്കെ ഇതിൻ്റെ ശരീരത്തിലേറ്റിട്ടുണ്ട് കാരണം പല തവണ സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമം കാട്ടാന നടത്തിയിരുന്നു ഈ ആന ഈ കിണറിൻ്റെ ഒരു വശത്തെ ഭിത്തി പാടെ ഇടിച്ച് തകർത്ത രംഗവും അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതാണ് അത്തരത്തിൽ ഇടിച്ച് തകർക്കുന്നതിനിടെ ഈ ആനയുടെ തലയിലും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട് പല ഘട്ടത്തിലും തല ഉപയോഗിച്ചും തുമ്പിക്കൈ ഉപയോഗിച്ച് കുത്തിയും ഈ സൈഡിലെ ഭിത്തി തകർക്കാനുള്ള ശ്രമം ആന നടത്തിയിരുന്നു ഇത്തരത്തിലേറ്റ പരിക്കുകൾ അത് നമുക്ക് ദൃശ്യങ്ങൾ ിൽ കാണാമായിരുന്നു അല്പസമയം മുമ്പ് നമ്മൾ ഡോക്ടർമാർ ഉൾപ്പെടെ പറഞ്ഞത് ഇത് മാരകമായ പരിക്കുകളല്ല ഇത് തൊലിപ്പുറത്തുള്ള പരിക്കുകൾ മാത്രമാണ് അതുകൊണ്ട് മറ്റു വലിയ രീതിയിലുള്ള ഗുരുതര പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പുലർച്ചെ മുതൽ തന്നെ നാട്ടുകാർ ഇവിടെ തടിച്ചു കൂടിയിരുന്നു നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് ഇതിന്റെ കാലിൽ ഈ കാട്ടാനയുടെ കാലിൽ എന്തോ തറച്ച് കയറിയിട്ടുണ്ട് എന്നൊരു ഒരു സൂചന നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ലഭിച്ചിരുന്നു ഇതിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ഈ ആനയെ പുറത്തെത്തിച്ച ശേഷം മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്തായാലും ഇതിന്റെ ശരീരത്തിൽ പല ഭാഗങ്ങളിൽ പരിക്കുകളുണ്ട് അത് ഈ മതിലിടിച്ച് തകർക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ പരിക്കുകളാണ് ആദ്യഘട്ടത്തിൽ ഈ മയക്കുവടി ബന്ധപ്പെട്ടൊരു തീരുമാനം വരാതി ഘട്ടത്തിൽ മയക്കുവേടി വെക്കാതെ കാട്ടാനയെ പുറത്തേക്ക് എത്തിച്ചാൽ ഈ പരിക്കു പറ്റിയ ആന പുറത്തെത്തുമ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടുമ്പോൾ ഏത് നിലയിലാകും അപകട സാധ്യത എന്നതെല്ലാം വലിയൊരു ആശങ്കയായി നിലനിന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് അത്തരത്തിലൊരു ആശങ്ക വേണ്ടതില്ല ഈ മയക്കുവേടി വെച്ച് തന്നെയാണ് ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വാക്കാൽ ഉറപ്പ് നൽകുന്നത് ഇനി അതിന് ബാക്കിയുള്ളത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഒരു ഔദ്യോഗികമായ അനുമതി മാത്രമാണ് വാക്കാൽ അനുമതി ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നും ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും നാട്ടുകാർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ് വലിയ ജനരോഷം അല്പസമയം മുമ്പ് വരെ ഇവിടെ ഇരമ്പിയിരുന്നു ദൃശ്യം ിലും കണ്ടതാണ് അവർ പറയുന്ന ആവശ്യങ്ങളും അവരുടെ പ്രതിഷേധവും ന്യായമാണ് കാരണം മുൻപുണ്ടായ പല പ്രതിഷേധങ്ങളിലും കൃത്യമായ നഷ്ടപരിഹാരമോ കാര്യമോ കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനമായും ആരോപണം ഒരു ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുമായി കയ്യേറ്റം ഉണ്ടാകുന്ന നിലയിലേക്ക് വരെ ഇവിടുത്തെ പ്രതിഷേധം പോയിരുന്നു എന്തായാലും നിലവിൽ ജനക്കൂട്ടം തടിച്ചുകൂടി നിൽക്കുകയാണ് ഉദ്യോഗസ്ഥരും ഇന്നിവിടെ തമ്പടിച്ചിട്ടുണ്ട് ഇന്ന് കൂടി തന്നെ ഈ കാലാവസ്ഥ കൂടി നോക്കി ഇന്ന് കൂടി തന്നെ ഈ മയക്കുവീഴ്ച വെക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നിലവിലുള്ളത് ശ്രുതി ശരി അലി എന്തായാലും കൂടുതൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നതിനനുസരിച്ച് അലിയിലേക്ക് തന്നെ ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്തും എറണാകുളം കോതമംഗലത്താണ് കിണറ്റിൽ വീണക്കാട്ടാൻ ഏ മയക്കു ഇടിവെക്കാൻ തീരുമാനമായിരിക്കുന്നത് അലി അക്ബർ ഷയാണ് വിശദാംശങ്ങൾ നൽകിയത്